നമസ്കാരം നാളെ അതായത് ഒക്ടോബർ നാലിന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു ധർണ ഒരു സമരമൊക്കെ നടക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ആ ഒരു സംഘടന ആദ്യമായിട്ടായിരിക്കും അവർ ഇതുപോലെ ഒരു പ്രതിഷേധ പരിപാടിയായിട്ട് മുന്നോട്ട് വരുന്നത് കുറച്ച് ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാം കൂടെ ചേർന്ന് അവർക്ക് ഒരു ഫേസ്ബുക്ക് ഉണ്ട് കാസ എന്നാണ് അതിൻ്റെ പേര് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ് അവരുടെ മുഴുവൻ പേര് അവർ വളരെ ആക്റ്റീവായിട്ട് തന്നെ നിലകൊള്ളുന്ന ഒരാളാണ് ഈ പാലാ ബിഷപ്പിൻ്റെ പരാമർശവും പ്രസംഗത്തിലെ പരാമർശവും അതിനുശേഷം വന്ന എല്ലാ സംഭവ വികാസങ്ങളിലും പാലാബിഷപ്പിൻ്റെ പിന്നിൽ ഉറച്ച് തന്നെ ഉറച്ച പിന്തുണയോടെ കൂടി തന്നെ നിൽക്കുന്ന ഒരു കൂട്ടരാണ് അവർ അവർ ഇപ്പോൾ കുറേ ക്രിസ്ത്യൻ സംഘടനകളെയൊക്കെ ചേർന്നുകൊണ്ട് പാലാ പാലാബിഷപ്പിന് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു പ്രതിഷേധ ധർണയും പ്രതിഷേധം എന്തെന്ന എന്തിനെന്ന് വെച്ച് ചോദിച്ചാൽ ഈ പാലാബിഷപ്പിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് സുഡാപ്പികളെല്ലാം കൂടെ ചേർന്ന് ചില മാർച്ചൊക്കെ നടത്തിയിരുന്നല്ലോ പിന്നീട് ചില പരാമർശമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനെതിരെയുള്ള പ്രതിഷേധവും ഒപ്പം പാലാ ബിഷപ്പിനുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ ഒക്ടോബർ നാലിന് പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത് നടക്കാൻ പോകുന്നത് ബ്രദർ സേവ്യർ സേവ്യർ ഖാൻ വട്ടായി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം ഈ ക്രിസ്ത്യൻ ചാരിറ്റി പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ പാലാ ബിഷപ്പും അത് തുടർന്നുണ്ടായ വിവാദങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഒപ്പം നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കാൻ പോകുന്ന പ്രതിഷേധ മാർച്ചും ധർണയൊക്കെയുണ്ട് അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതാണ് അതൊന്ന് കേട്ടുനോക്കാദ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റും പലതരത്തിലുള്ള തിന്മകളും പലതരത്തിലുള്ള അരാജകത്വങ്ങളും ശക്തി പ്രാപിക്കുമ്പോൾ ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ കടമയാണ് തിന്മയ്ക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളത് പ്രതിരോധിക്കുക പ്രതിഷേധിക്കുക പ്രതികരിക്കുക അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് മൂല്യങ്ങൾ നിലനിൽക്കുകയുള്ളു ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വാർത്ത ക്രൈസ്തവ സംയുക്ത സമിതി എന്ന ഒരു ഇൻഫോർമൽ ഒരു മൂവ്മെൻറ്റ് ജനങ്ങളുടെ ഇടയിൽ തന്നെ രൂപപ്പെട്ട ഒരു മൂവ്മെൻറ്റാണത് ക്രൈസ്തവ സംയുക്ത സമിതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു ധർണ ഒക്ടോബർ നാലാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച പതിനൊന്ന് മണി മുതൽ ആരംഭിക്കുന്നുണ്ട് അത് ഒരു വലിയൊരു ജനകീയ മൂവ്മെൻറ്റാണ് എനിക്കത് അത് അങ്ങനെയുള്ള ജനങ്ങൾ ഉണർന്ന് പ്രതിഷേധിക്കുന്നതിനെയും ചില ആത്മീയ കാര്യങ്ങളെയും അതുപോലെ തന്നെ മൂല്യങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി കൈ കുറക്കുന്നതും വളരെ ശ്ലാഘനീയം ഒരു കാര്യമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും അച്ഛൻ പ്രത്യേകം ദൈവാനുഗ്രഹത്തിന് സമർപ്പിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ മെയിൻ എന്തായാലും ഈ സംഘടനകളുടെ ആ സംഘടനകൾ രൂപീകരിച്ചതിന് ശേഷം അവരുടെ ആദ്യമായിട്ടാണ് അവരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടിയുമായിട്ട് മുന്നോട്ട് വരുന്നത് ഒരുപക്ഷെ കേരള ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ധർണയോ പ്രതിഷേധ പരിപാടിയോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു അതിനുള്ള ഒരു സാഹചര്യവും കേരളത്തിലില്ലായിരുന്നു കൊണ്ടാണ് അങ്ങനെയൊന്നും ഉണ്ടാവാതി എന്തായാലും ഇപ്പോൾ കുറച്ച് ക്രിസ്ത്യൻ സംഘടനകളെല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഒപ്പം തന്നെ കാസയുണ്ട് ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ് അവരുടെ മുഴുവൻ പേര് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ് അവരും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ നല്ല വൻപിച്ച ഒരു രീതിയിൽ തന്നെയാണ് നാളെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പ്രതിഷേധ പരിപാടികളെല്ലാം അരങ്ങേറാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ലൗജികാദ് നാർക്കോട്ടിക് ജിഗാദ് തുടങ്ങിയവയ്ക്കെതിരെ സമൂഹം ബോധവൽക്കരിക്കണം അതിനെതിരെ പ്രതികരിക്കേണ്ട എല്ലാവർക്കും ഈ ഒരു ധർണയിൽ ഈ ഒരു അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടിയിൽ അണിചേരാവുന്നതാണ് അതിനുള്ള ഒരു ക്ഷണം കൂടിയാണ് അദ്ദേഹം നടത്തിയത് അത് വലിയ വിജയമായി തീരട്ടെ എന്ന് തത്വമായി ആശംസിക്കുന്നു വെബ് ഡെസ്ക് തത്തമായി ന്യൂസ്